കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടുത്ത ജലക്ഷാമം നേരിടുന്ന കാന്തല്ലൂർ മറയൂർ പഞ്ചായത്തുകൾക്കിനെ ഏക ആശ്രയമാണ് പട്ടിശ്ശേരി ഡാം രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണം ആരംഭിച്ച ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തമിഴ്നാടിന്റെ എതിർപ്പിനെ തുടർന്ന് നിലച്ചമട്ടാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടുത്ത ജലക്ഷാമം നേരിടുന്ന ശീതകാല പച്ചക്കറികളുടെ കലവറയായ കാന്തല്ലൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജലക്ഷാമത്തിനുള്ള ശാശ്വത പരിഹാരമാണ് പട്ടിശ്ശേരി ഡാം രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിനാല് കോടി രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പണി ഇനിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല കാന്തല്ലൂർ ഗൃഹനാഥപുരത്ത് നിർമ്മിക്കുന്ന ഡാമിന്റെ ജലസ്രോതസ് മന്നവൻചോലയാണ് എന്നാൽ പാമ്പാറിന്റെ കൈവഴിയായ ചെങ്കലാറിന് കുറുകെയാണ് ഡാം നിർമ്മാണമെന്നാണ് തമിഴ്നാടിന്റെ വാദം കർഷകരെ അണിനിരത്തി വൈക്കോയും സംഘവും പ്രതിഷേധം തീർത്തതോടെ ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനവും ഇഴഞ്ഞു തുടങ്ങി ഡാം നിർമ്മാണത്തിന്റെ പ്രയോജനം കർഷകർ വിശദീകരിക്കുന്നത് ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ് ഹെക്ടർ കൃഷിക്കാർക്ക് വെള്ളമില്ലാതെ ഈ ശീതകാല കൃഷി നടത്താതെ കിടക്കുക എത്രയും പെട്ടെന്ന് ഈ കൃഷി ഡാം ഒന്ന് പൂർത്തിയാക്കി വെള്ളം നിറച്ചു കൊടുക്കുകയാണെങ്കിൽ കൃഷിക്കാർക്ക് എല്ലാവർക്കും ലാഭകരമാകും കാന്തല്ലൂരിനെ ശീതകാല പച്ചക്കറിയുടെ ഹബാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകണമെങ്കിൽ പട്ടിശ്ശേരി ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാക്കണം ശീതകാല പച്ചക്കറിയുടെ വിളനിലമായ കാന്തല്ലൂർ പഞ്ചായത്തിനെയും സർക്കര പെരുമയ്ക്ക് പേരുകേട്ട മറയൂർ പഞ്ചായത്തിനെയും ഹരിതാപമാക്കാൻ പട്ടിശ്ശേരി ഡാം യാഥാർത്ഥ്യമാകേണ്ടതാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ഡാം പൂർത്തീകരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ വേനലിൽ കഷ്ടപ്പെടുന്നത് കർഷകരായിരിക്കും പട്ടിശ്ശേരി ഡാം സൈറ്റിൽ നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ ഇടുക്കി